നിങ്ങൾ പിസിയിൽ വെബ്കാം ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളാണോ എന്നാ പേടിക്കണ്ട, ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിനെ ഒരു വെബ്കാം ആക്കി മാറ്റാൻ പറ്റും. അത് ഗൂഗിൾ മീറ്റ് ആയാലും സൂമിലായാലും അതുപോലെ തന്നെ ഒബിഎസിൽ IMO അതുപോലെയുള്ള സോഫ്റ്റ്വെയർസിലൊക്കെ നിങ്ങൾക്ക് വെബ്കാമായിട്ട് നിങ്ങളുടെ ഒരു ഇതുപോലത്തെ ഒരു ആൻഡ്രോയിഡ് ഫോണ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണ്ടത് ആകെ നിങ്ങളുടെ ഒരു USB കേബിൾ, ഇത് മാത്രം മതി. ഇനി വൈഫൈ ത്രൂവും ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ വൈഫൈ ത്രൂ അത്ര റെക്കമെൻഡ് അല്ല, കാരണം അതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും. ഏറ്റവും നല്ലത് ഒരു USB വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊരു വെബ്കാം നിങ്ങൾ പോയിട്ട് ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ 1500 രൂപയാവും ഒരു ഭയങ്കര ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിന്. മറ്റേ 500 രൂപക്ക് കിട്ടുന്നൊന്നും പറയുന്നേ വേണ്ട, മറ്റേ ആ നിൽക്കുന്ന ഫോണിൽ ഫോട്ടോ എടുത്ത ഒരു ഫീലായിരിക്കും. സോ നിങ്ങൾക്കൊരു നല്ലൊരു വെബ്കാം കിട്ടണമെങ്കിൽ ഒരു 3000-4000 ഒക്കെ കൊടുക്കേണ്ടി വരും. അതേസമയം നമ്മുടെ ഓൾഡ് സ്മാർട്ട് ഫോണിലൊക്കെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ക്യാമറകൾ ഉണ്ടാവും. വീട്ടിലെന്തായാലും ഒന്നോ രണ്ടോ ഫോൺസ് വേണ്ടാത്തൊക്കെ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വെബ്കാം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഭയങ്കര വലിയ ടാസ്ക് ഒന്നുമില്ല, ഒരു 2 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും നിങ്ങളുടെ വിൻഡോസ് PCയിലും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. വിൻഡോസ്, ഉബുണ്ടു, മാക്ക് ഇതിൽ 3 ഈ ഒരു ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഐറീറൺ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ബുദ്ധിമുട്ടണ്ട. ജസ്റ്റ് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ വെക്കുക. അവിടെ ഒന്നും കേട്ടോ, വല്ല പെർമിഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അലോ ചെയ്ത് കൊടുത്തേക്കും. നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്, ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് വേണ്ടി കണ്ടുപിടിച്ചെടുത്തൊന്നുമല്ല, ഞാൻ ഡെയിലി ലൈഫിൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി വേ ഫോൺ ഇവിടെ മാറ്റി വെക്കുക. ഇനി PC ഈ ഒരു വെബ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വേ ഇതിൽ വെബ്കാം ഫോർ വിൻഡോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇത് സ്റ്റോറേജ് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഡൗൺലോഡ് ആയി, ചെറിയ എന്തോ ഫയൽ സൈസേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാധാ പോലെ നോർമൽ ഇൻസ്റ്റാളേഷൻ. ഓക്കെ, സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലധികം ക്യാമറ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. 4 ക്യാമറ വരെ സപ്പോർട്ട് ചെയ്യും. അവിടെ നിൽക്കട്ടെ, ഒരു ക്യാമറ തന്നെ ഇവിടെ അല്ല. അതിന് നെക്സ്റ്റ് കൊടുക്കുക. നല്ല കാര്യങ്ങളും ബൈ ഡിഫാൾട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഫിനിഷ്. അപ്പം ഇനിവേ ഈ ഒരു ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഫോൺ ഡിറ്റക്ട് ആയിട്ടില്ല എന്നുള്ളത്, സെയിം വൈഫൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്നുള്ളത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിവേ വൈഫൈക്ക് ചെയ്യേണ്ടവർക്ക് വൈഫൈ എടുത്ത് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിവേ കൂടുതൽ ആളുകൾക്കും USB ആണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ USB വെച്ച് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഫോണിൽ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഐറീറണ് വെബ്കാം ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക. ഓ, വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് ഓൾറെഡി ഞാൻ കണക്റ്റ് ആയി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വൈഫൈ ഓഫ് ആക്കുകയാണ്, കാരണം അതിൻ്റെ ആവശ്യം ഇവിടെ അല്ല. USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റ്റൻഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്, കാരണം എൻ്റെ നിങ്ങൾക്ക് എത്തൂല എന്ന് കുറച്ച് റിസ്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ ഫോൺ ഇവിടെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെബ്കാം ഓപ്പൺ ആയി വന്നു. പിന്നെ ക്യാമറയുടെ അത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1080p ഫൂട്ടേജ് ആയി. ഓക്കെ, വലിയൊരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഗൂഗിൾ മീറ്റിൽ ഒബിയസിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നോക്കാം. ജസ്റ്റ് ഒരു ട്രയൽ മീറ്റിംഗ് എടുത്തു. ഓക്കെ, കണ്ടോ, ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൽ ഗൂഗിൾ മീറ്റിൽ ഇത് വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ ഇവിടെ ഡിറ്റക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി OBS എങ്ങനെ ഇതാക്കാം എന്നുള്ളത് നോക്കാം. ജസ്റ്റ് അവിടെ ആഡ് ബട്ടൺ കൊടുക്കുക. ആഡ് ബട്ടൺ കൊടുത്തിട്ട് വിൻഡോ ക്യാപ്ചർ എന്ന് കാണാം ഇവിടെ, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ജസ്റ്റ് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ആയിട്ടുണ്ടെങ്കിൽ, ഡിറ്റക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഐറീറൺ എന്ന് കാണും, അത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അതിനനുസരിച്ച് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് വെച്ചാൽ. ഇതിന് മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വലിയ രീതിക്ക് വാട്ടർമാർക്ക് കാണില്ല. ഇവിടെ ഉള്ള ഒരു നമ്മുടെ ഡിവൈസിൻ്റെ നെയിമും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സംഭവമേ ഉള്ളൂ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. അപ്പോൾ സ്ട്രീമൊക്കെ ചെയ്യുന്നവർക്ക് വേറെ നൈസ് ആയിട്ടുള്ള ഒരു ടൂളാണിത്. ഇനി സൂമിൽ ആഡ് ചെയ്യുന്നതും അതിൻ്റെ സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂമിൽ എനിക്ക് വലിയ അക്കൗണ്ടൊന്നുമില്ല, സോ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഇതുപോലെയൊക്കെ തന്നെയാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി ഐഫോൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഐഫോൺ എങ്ങനെ വെബ്കാം ആക്കാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് മിറർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരും വീഡിയോകളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിവേ ഈ ഒരു വീഡിയോസൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിവേ അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ കാണാം. ബൈ.